എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ വേക്കൻസിയുടെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. 10ാം ക്ലാസ് ഉള്ളവർക്ക് പരീക്ഷ എഴുതാതെ കേരള പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലേക്ക് മാത്രം ഏകദേശം 1500 ഒഴിവുകളുണ്ട്. ഇന്ത്യ മൊത്തം ഏകദേശം 30,000 മേലെ ഒഴിവുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കുന്ന രീതി എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വേക്കൻസി അറിയാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. അവിടെ സർക്കിൾ വൈസ് പോസ്റ്റ് നോട്ടിഫൈഡ് എന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കേരളത്തിലേക്ക് ഏകദേശം 1508 വേക്കൻസിയാണുള്ളത്. അതിൽ ജനറൽ വിഭാഗത്തിന് 808 പിന്നെ റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും. അവിടെ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായും മലയാളം ഭാഷ അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ ഡിസ്ക്രിപ്റ്റീവ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഏതൊക്കെയാണ് പോസ്റ്റുകൾ. ഗ്രാമീൺ, ഡാക് സേവക്, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ വകുപ്പിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23. അപ്പോൾ നിങ്ങൾ അവസാനം വരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കില്ലേ, നേരത്തെ തന്നെ അപേക്ഷിക്കുക. കാരണം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് സെർവറൊക്കെ സ്ലോ ആകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക. പിന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത് 24/8 മുതൽ 26/8 വരെയാണ്. ആ ശമ്പളത്തിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാക് സേവകൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് 18 മാക്സിമം ഏജ് 40 ഇത് ജനറൽ കാറ്റഗറി ഉള്ളതാണ്. അത് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ റിലാക്സേഷൻ ഉള്ള ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC ST 5 OBC 3 എക്കണോമിക്കൽ EWS കാറ്റഗറിക്ക് റിലാക്സേഷൻ ഇല്ല. PWD 10 പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി PWD പ്ലസ് OBC 13 പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി PWD പ്ലസ് SC ST 15. ഓക്കെ, അപ്പോൾ ആ ഒരു റിലാക്സേഷൻ വെച്ച് നിങ്ങൾക്ക് ആ ഒരു ഏജ് കാറ്റഗറിയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. SSLC നിങ്ങൾ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ അതിൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. indiapostgdsonline.gov.in ഞാൻ ആ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ജോലിയിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പരീക്ഷയൊന്നുമില്ല. നിങ്ങളുടെ മാർക്ക് നല്ല ഹയസ്റ്റ് മാർക്കുള്ളവർക്കായിരിക്കും ഈ ജോലി ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രേഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ ഇൻഫർമേഷൻ അറിയിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വഴിയും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ വഴി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക, അത് തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു ഇമെയിൽ ഐഡി തന്നെ കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കേരള സർക്കിളിൻ്റെ ആ ഒരു വേക്കൻസി ഡീറ്റെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ എറണാകുളം സെലക്ട് ചെയ്ത് വ്യൂ പോസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ഡീറ്റെയിലും ആ വേക്കൻസിയുടെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കിവിടെ ആ ഒരു വേക്കൻസി നമ്പർ ഓഫ് പോസ്റ്റ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. ഞാനിപ്പോൾ കോട്ടയം എന്നുള്ള സെലക്ട് ചെയ്തിട്ട് വ്യൂ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കോട്ടയം ജില്ലയിലെ പോസ്റ്റ് ഓഫീസിലെ വേക്കൻസികൾ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങളിവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അപേക്ഷ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈൽ നമ്പർ, അതുപോലെ മെയിൽ ഐ, ആപ്ലിക്കൻ്റ് നെയിം, ഫാദർ നെയിം ഓർ മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കമ്മ്യൂണിറ്റി, സർക്കിൾ ഇൻ വിച്ച് സെക്കൻഡറി സ്കൂൾ പാസ്ഡ്, ഇയർ ഓഫ് പാസിംഗ് സെക്കൻഡറി സ്കൂൾ, ആ ഒരു ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് ഈ ഒരു ക്യാപ്ചർ ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. രജിസ്ട്രേഷന് ശേഷം നിങ്ങൾ നേരെ വന്നു കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ നമ്പർ കിട്ടും. ആ രജിസ്റ്റർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ ഏത് സർക്കിളിലേക്കാണോ, നിങ്ങളിപ്പോൾ കേരള സർക്കിളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരള എന്നുള്ള സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വരും. ആ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് ഫൈനലായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ആപ്ലിക്കേഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 100 വനിതകൾക്കും SC ST ആപ്ലിക്കൻസും PWD ആപ്ലിക്കൻസ് അതുപോലെ ട്രാൻസ്ഫോർ ആപ്ലിക്കേഷൻസും ഫീസ് ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക.
നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ട്. അവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫീ പേയ്മെൻറ്റിൻ്റെ ഇതാണ്. ചെക്ക് ഫീ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫീൻ്റെ സ്റ്റാറ്റസ്, നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ട്, അത് പേയ്മെൻറ്റ് ആയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് വഴി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഹെൽപ് ഡെസ്കിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലേക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽ ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഈ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.